ഒരു കുടുംബത്തിലെ മുഴുവൻ പേരും ഒരേ വൈബുള്ളവരായാൽ നന്നായിരിക്കും അല്ലേ? അങ്ങനെ ഒരു കുടുംബമുണ്ട് തൃക്കരിപ്പൂർ പടന്നയിൽ. യാത്രയെ സ്നേഹിക്കുന്ന KMC മുഹമ്മദ് കുഞ്ഞിയും യാത്ര തുടങ്ങുമ്പോൾ ഒരു വയസ്സ് പോലും തികയാത്ത പേരക്കുട്ടിയും അടങ്ങുന്ന ഒരു കുടുംബം. ഇവർ 7 മാസം കൊണ്ട് 56 രാജ്യങ്ങളാണ് കണ്ടുതീർത്തത്. 7 മാസം കൊണ്ട് ലോകത്തിലെ വിവിധ വൻകരകൾ താണ്ടി തൃക്കരിപ്പൂർ പടന്നയിലെ KMC മുഹമ്മദ് കുഞ്ഞിയും കുടുംബവും 212 ദിവസങ്ങൾ കൊണ്ട് 56 രാജ്യങ്ങളാണ് റോഡുമാർഗം 76,000 കിലോമീറ്റർ ഇവർ സഞ്ചരിച്ചത്. ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക എന്നീ ഭൂഖണ്ഡങ്ങളിലൂടെയായിരുന്നു യാത്ര. KMC മുഹമ്മദ് കുഞ്ഞിയുടെ കുടുംബാംഗങ്ങളായ ഭാര്യ AK നഫീസത്ത്, മകൻ അഡ്വക്കേറ്റ് മുസൈഫ് ഷാൻ മുഹമ്മദ്, മകൾ ഡോക്ടർ മുനീഫ, മുനീഫയുടെ മകൻ വിൽഡൻ എസ്സിൻ ആദം എന്നിവരാണ് ഏറെ സാഹസികമായ ഈ യാത്ര നടത്തിയത്. പ്രത്യേകം സജ്ജീകരിച്ച കാറിലായിരുന്നു ഇവരുടെ യാത്ര. കഴിഞ്ഞ ഒക്ടോബറിൽ മുംബൈയിൽ നിന്നുമാണ് കുടുംബം യാത്ര തിരിച്ചത്. ദുബായ്, ഇറാൻ, ഇറാഖ്, അസർബൈജാൻ, ജോർജിയ, തുർക്കി വഴിയാണ് യൂറോപ്പിലെത്തിയത്. പിന്നീട് ആഫ്രിക്കൻ രാഷ്ട്രമായ മൊറോക്കയിലെത്തിയ ശേഷമാണ് പോർച്ചുഗലിലേക്ക് പോകുന്നത്. ഫ്രാൻസ്, അയർലൻഡ്, നെതർലാൻഡ്, സ്വീഡൻ, നോർവേ, റഷ്യ, കസാക്കിസ്ഥാൻ, അർമേനിയ, ചൈന, തിബറ്റ് എന്നിവിടങ്ങളിലൂടെ സഞ്ചരിച്ച് നേപ്പാൾ വഴി ഇന്ത്യയിൽ തിരിച്ചെത്തി. ബ്രിട്ടൻ, മെയിൻലാൻഡ് യൂറോപ്പിൽ വന്ന് പോർച്ചുഗൽ, ഫ്രാൻസിൽ നിന്ന് UK, അയർലൻഡ് പോയി, ബ്രിട്ടൻ, ഫ്രാൻസ് വന്ന് പിന്നെ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലോട്ട് ട്രാവൽ ചെയ്തു. നെതർലാൻഡും ഡെൻമാർക്കും, സ്വീഡൻ, നോർവേ, ഫിൻലൻഡ്. ഫിൻലൻഡിൽ നിന്ന് ഷിപ്പിംഗ് മാർഗം എസ്റ്റോണിയയിലോട്ട് വന്നു, എസ്റ്റോണിയയിൽ നിന്ന് റഷ്യയിലോട്ട് പോയി. അപ്പം റഷ്യയിൽ നിന്ന് നമ്മുടെ ഐറ്റനറി പ്രകാരം കസാഖ്സ്ഥാനിലോട്ടായിരുന്നു പോകേണ്ടിരുന്നത്. അവിടെ ഒരു പ്രശ്നം വന്നു, റഷ്യ നമുക്ക് എക്സിറ്റ് ചെയ്യാൻ തയ്യാറായിരുന്നില്ല കസാഖിസ്ഥാനിലോട്ട്. തുടർന്ന് വീണ്ടും ജോർജിയയിൽ എൻ്റർ ചെയ്ത്, ജോർജിയയിൽ നിന്ന് അർമീനിയ, ഇറാൻ വഴി അഫ്ഗാൻ കയറി, അഫ്ഗാൻ തജിക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, പിന്നീട് കസാഖിസ്ഥാനിലൂടെ എൻ്റർ ചെയ്യേണ്ടതായി വന്നു. ഏകദേശം 12,000 കിലോമീറ്റർ എക്സ്ട്രാ ഡ്രൈവ് ചെയ്യേണ്ടതായി വന്നു. അങ്ങനെ കസാഖിസ്ഥാനിൽ നിന്ന് നമ്മൾ ചൈനയിലോട്ട് എൻ്റർ ചെയ്തു. ചൈനയിൽ നേപ്പാൾ, ചൈന ടിബറ്റ് വഴി നേപ്പാളിലോട്ട് എൻ്റർ ചെയ്തു, നേപ്പാളിൽ നിന്ന് ഇന്ത്യയിലോട്ട് വരികയാണ്. 9 ദിവസം മുമ്പാണ് നമ്മൾ നാട്ടിൽ തിരിച്ചെത്തിയത്. വിൻഡൻ എസ്സിൻ ആദം എന്ന പിഞ്ചു കുഞ്ഞിനുൾപ്പെടെ കുടുംബാംഗങ്ങൾക്കെല്ലാം നീണ്ട ഈ യാത്രയിൽ മറക്കാനാകാത്ത ഒരുപിടി ഓർമ്മകൾ തന്നെ പങ്കുവയ്ക്കാനുണ്ട്. ന്യൂസ് ഡെസ്ക്, നെറ്റ്വർക്ക് ന്യൂസ്.